ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നാം സന്തോഷഭരിതരാകുവാനും ദൈവത്തിൻ്റെ സമാധാനവും സംരക്ഷണവും പരിപൂർണമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുന്നതിനു വേണ്ടിയും ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം, കർത്താവിൻ്റെ പ്രത്യേക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കും. ഒപ്പം എല്ലാ മേഖലയിലും ഇന്ന് നാം വിജയപ്രദമായിരിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 68:1-10 വാക്യങ്ങൾ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുക് ഉരുകുന്നതുപോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ, ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ. അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ, ദൈവത്തിന് സ്തുതി പാടുവിൻ, അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. കർത്താവ് എന്നാണ് അവിടുത്തെ നാമം, അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു, അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു. ദൈവമേ, അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു, അങ്ങയുടെ വാടി തളർന്നിരുന്ന അവകാശത്തെ പൂർവസ്ഥിതിയിലാക്കി. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ, അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം പരിപൂർണമായി ഞങ്ങൾക്ക് വിജയമാക്കി മാറ്റണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ പ്രോഗ്രാംസും എല്ലാ പ്രോജക്റ്റുകളും ചെയ്തു തീർക്കുവാൻ അവിടുന്ന് കൃപ തരണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ശത്രു ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും അവിടുന്ന് നശിപ്പിച്ച് തച്ചുടയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായിരിക്കുവാൻ കഴിയണമെന്ന്. ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ വെളിച്ചം, അങ്ങാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ജീവിതമില്ല. അങ്ങയിൽ നിന്ന് അകന്നിരിക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കല്ലേ. കർത്താവേ, ഈ അന്ധകാരം പിടിച്ച ലോകത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായി മാറുവാൻ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും അങ്ങേക്ക് കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഇന്ന് ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്ന മക്കൾക്ക് അവിടുന്ന് പരിപൂർണ വിജയം നൽകണമേ. അതോടൊപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനത്തോടെ ചെയ്യുവാൻ അവിടുന്ന് അന്തരീക്ഷം ഒരുക്കി കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജോലിയിൽ അവിടുന്ന് വിജയം തരണമേ. ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈശോയെ, ഞങ്ങളുടെ ജോലി മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ജോലി കാഴ്ചവെക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ, ദൈവത്തിൻ്റെ ബുദ്ധിയാൽ, ദൈവത്തിൻ്റെ അറിവിനാൽ ഞങ്ങളെ ഓരോ ദിവസവും പുതുക്കി പണിയണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഇന്നുവരെ ഇല്ലാത്ത അനുഗ്രഹങ്ങൾ ഇനി മുതലങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന എല്ലാ മക്കൾക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ. അവരെ ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്ത് സംരക്ഷിക്കണമേ. ഈശോയെ, അമിതമായ മഴയിൽ നിന്നും വൻ കൊടുങ്കാറ്റിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമേ. അവരുടെ യാത്രയെ സംരക്ഷിക്കണമേ. ദൈവമേ, എല്ലാ സൈക്ലോണിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാലവർഷത്തിൻ്റെ കെടുതികളിൽ നിന്നും ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിക്കണമേ. കർത്താവേ, ലോകം മുഴുവനെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. ഭൂമിയുടെ അധിപനായ ദൈവമേ, അങ്ങാണല്ലോ ഭൂമിയെ അതിൻ്റെ തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, പ്രകൃതിയിൽ, ഭൂമിയിൽ അങ്ങ് സമാധാനം നിലനിർത്തണമേ. എല്ലാ മനുഷ്യരിലേക്കും അങ്ങയുടെ സമാധാനം എത്തിച്ചു കൊടുക്കണമേ. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം തരണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഇന്ന് ഞങ്ങൾക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ അങ്ങയുടെ കരുണയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കിന്ന് അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുവാൻ അങ്ങ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലായിടത്തും ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. കർത്താവേ, കാലവർഷത്തിൻ്റെ കെടുതികളിൽ നിന്ന് പ്രത്യേകം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ, ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ ആ വലിയ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി തരണമേ. ദൈവമായ കർത്താവെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ കുറവുള്ള എല്ലാ മേഖലകളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഞങ്ങൾ സംതൃപ്തി കണ്ടെത്തുവാൻ, ആനന്ദം കണ്ടെത്തുവാൻ, ദൈവത്തിൽ ഞങ്ങൾ ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, എന്ത് സാഹചര്യമാണെങ്കിലും നന്മയോ തിന്മയോ അത് അങ്ങയിൽ നിന്ന് സ്വീകരിച്ച് അങ്ങയ്ക്ക് നന്ദി പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഉപരി നന്മയ്ക്കാക്കി മാറ്റി തീർക്കുമെന്ന് ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അതോടൊപ്പം രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതയിൽ ബുദ്ധിമുട്ടുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഐശ്വര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കണമേ. ഈശോയെ, വിദേശത്തേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി അവരുടെ വിസയും PR അവർക്ക് ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അവിടുന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നൽകണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ എല്ലാം അങ്ങാണ്. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ആനന്ദഭരിതരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം നൽകുന്ന കർത്താവെ, അങ്ങേക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, അങ്ങയുടെ നീലമേലങ്കിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.